ഹലോ ഗായ്സ്, അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അല്ലേ. അപ്പൊ ഇന്ന് ഫാസിലില്ല, എന്റെ രണ്ട് ചങ്കുകളാണ് ഉള്ളത്. ഇവനെ പിന്നെ എല്ലാവർക്കും കഴിഞ്ഞ വീഡിയോയിലൂടെ അറിയണ്ടാവും എബിന്. പിന്നെ ഇത് ആസാദ്. ആസാദ് കോഴിക്കോടാണ് വീട്. അപ്പോ നമ്മൾ ഇന്നൊരു യാത്രയിലാണ്. യാത്ര എന്ന് പറയുമ്പോൾ ഒരു ബൈക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എവിടെയാണ് എന്താണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് വയ്യ മനസ്സിലാവും. ഇപ്പൊ നമ്മളുള്ളത് ഇതെന്താ പിന്നെ സ്ഥലത്തിന്റെ ചീയപ്പാറ വാട്ടർഫാൾസിന്റെ ഫ്രണ്ടിലാണുള്ളത്. ഈ വാട്ടർഫാൾസ് ചിലപ്പം ചാർലി ഫിലിം കണ്ട ആളുകൾക്കൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും അല്ലേ. അപ്പോ നമ്മള് മൂന്നാളും കൂടെ ഇന്ന് പോകുന്നത് എങ്ങോട്ടാണെന്ന് വെച്ചാൽ, എങ്ങോട്ടാ പറയണ, എവിടെയൊക്കെ. അപ്പൊ എബിനോട് ആദ്യം ഞങ്ങള് പറയണ്ടെന്നൊക്കെ പറഞ്ഞു തെണ്ടി കൊളാക്കി അവൻ പൊളിച്ചു. നമ്മള് മൂന്നാറിലോട്ടാണ് പോകുന്നത്. കണ്ടില്ല നമ്മളെ ചാർലി ഫിലിമില് ദുൽഖർ എന്താണ് മുഖം കഴിക്കുന്നത്? എന്താടാ ഇത്ര ഡയലോഗ്? എന്താ അറിയോ? അറിയോ എബിനെ ഞാൻ പറഞ്ഞ നിങ്ങളതന്നെ ട്രോളും. അതെ. അപ്പോ ആ ഒരു ചീയപ്പാറ വാട്ടർഫോൾസിന്റെ ഫ്രണ്ടിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. ഇനിയിപ്പോ ഏകദേശം മൂന്നാർക്ക് എത്ര കിലോമീറ്റർ ഉണ്ട്? മിനറൽസ് ആണ്. എത്ര കിലോമീറ്റർ ഉണ്ട് മൂന്നാർക്ക്? ഒരു 50 ഒരു 50 കിലോമീറ്റർ ഇനി മൂന്നാർക്ക് ഉണ്ടാവും. അപ്പൊ നമ്മളിവിടെ ഓക്കെ പോയിക്കൊണ്ടിരിക്കണം. ഓൺ ദ വേ ആണ്. ഇവിടെ ഒരുപാട് ആളുകൾ ഉണ്ട് കേട്ടോ. മൂന്നാർ ഇപ്പൊ നല്ല സീസണാന്ന് തോന്നുന്നുണ്ട്. ഒരുപാട് ആളുകളുണ്ട്. ഇപ്പൊ ഏകദേശം രാവിലെ 8 ആയിട്ടുള്ളൂ. അപ്പോ നമ്മൾ ഇനി ഏതായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത് നമ്മൾ മൂന്നാർ പോകുന്ന കുറച്ച് സ്ഥലങ്ങളും സംഭവങ്ങളും. കൈയാണെങ്കിൽ നമ്മള് വട്ടവട പോകാനുള്ള ഒരു പ്ലാൻ ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ എന്താ പറയാ, മൂന്നാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരുപാട് വ്ളോഗിൽ നിങ്ങൾ കണ്ടതായിരിക്കും മൂന്നാർ. പക്ഷെ ഈ വ്ളോഗിന് ഒരു പ്രത്യേകത ഉണ്ട്. ഞങ്ങള് ഫസ്റ്റ് ടൈം ആണ് മൂന്നാറിലേക്ക് പോകുന്നത്. അതാണ്, അതായത് ഞാനും ഷാസും ഫസ്റ്റ് ടൈം ആണ് മൂന്നാറിലോട്ട് പോകുന്നത്. ഈ ഈ തെണ്ടിയാണെന്നുണ്ടെങ്കിൽ മൂന്നാറില് ജനിച്ചു വീണ പോലെയാണ്, ഫുൾ ടൈം മൂന്നാറിലാണ്. അപ്പൊ ഞങ്ങൾ മൂന്നാളും കൂടെ ഉള്ള ഈ ഒരു ട്രിപ്പ്, അതെ അതെ, ഞങ്ങളെ ഗൈഡ് എബിനാണ്. സർപ്രൈസ് എന്തായാലും പ്രതീക്ഷിക്കാം. നോർമലി ഉള്ള ഒരു മൂന്നാർ വ്ളോഗ്സ് ആയിരിക്കില്ല, ഫസ്റ്റ് ടൈം ആണ്. ഒരുപാട് എക്സ്പീരിയൻസുകൾ ഷെയർ ചെയ്യാനുണ്ട്. നമ്മള് ടീം എന്ന് പറഞ്ഞാൽ ഫുൾ പൊളിയാണ്. ഞാൻ മൂന്നാർ വെച്ച് പ്രത്യേകം ഒരു സർപ്രൈസ് വരുന്നതാണ്. ചെന്നുണ്ട ഓക്കെ. അപ്പൊ ഏതായാലും നമുക്ക് ആ സർപ്രൈസ് ഒക്കെ കാണാം. നമുക്ക് ഏതായാലും നേരെ വിടാല്ലേ മൂന്നാറിലോട്ട്. ഓക്കെ നമ്മളിപ്പോ കുറച്ചങ്ങോട്ട് ഓടി പോന്ന് വെൽക്കം ടു മൂന്നാർ എന്നുള്ള ഒരു ബോർഡ് കണ്ടിരുന്നു. അപ്പൊ അവിടെ നിർത്തിയതാണ്. സൈഡില് നല്ല വ്യൂ ഒക്കെ കാണുന്നുണ്ട്. അപ്പൊ ഒന്ന് ഇറങ്ങി നോക്കാന്ന് വിചാരിച്ച് വരി. ഇത് കണ്ടില്ലേ അടിപൊളി വ്യൂ ആണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു തണുപ്പുണ്ട്. പിന്നെ ഈ റോഡ് എങ്ങോട്ടേക്കടാ? ഇടുക്കി രാജക്കാട് ആനച്ചാല് ഇങ്ങോട്ടേക്ക് പോവാം. ആ ഭാഗത്തോട്ട് ആലുവയ്ക്കും പോവാം, കണക്ട് ചെയ്ത് ഇങ്ങനെ പോവാല്ലേ. ഓക്കെ ഓക്കെ. നമ്മളിപ്പോ വന്നത് ഇതിലൂടെയാണ്. ഈ ഒരു റോഡ് തേയിലത്തോട്ടത്തിന്റെ നടുവിലൂടെ ഒരു അടിപൊളി റോഡ് കാണുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നിയത് ഏകദേശം നമ്മളെ അടിമാലി കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഇങ്ങോട്ടേക്ക് ഒരുപാട് വ്യൂ പോയിന്റും കാര്യങ്ങളും ഉണ്ട് അല്ലെ. ഒരുപാട്, അതായത് റോഡ് സൈഡിൽ നമുക്ക് നിർത്തിയിട്ട് കാണാൻ പറ്റുന്ന കുറേ സംഭവങ്ങളുണ്ട്. അപ്പോ എന്തായാലും നമ്മൾ ഇവിടെ കുറച്ചൊന്നും ഇങ്ങനെ നോക്കി ഇതാക്കിയിട്ട് നേരെ മൂന്നാറിലോട്ട് കയറും. കുറച്ചും കൂടെ ഉണ്ട്, ഒരു 7 കിലോമീറ്ററും കൂടെ പോവാനുണ്ട് അല്ലേ. ഷാസ് എന്താണ്? ഒന്നുമില്ല, എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുകയാണ് മൂന്നാറിലേക്ക് വരുന്നതിന്റെ. എന്താ പറയാ, ഒരുപാട് നമുക്ക് വരുന്ന വഴിക്ക് തന്നെ ഒരുപാട് നല്ല അടിപൊളി വ്യൂ പോയിന്റ്സ്. വ്യൂ പോയിന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരുപാട് കാഴ്ചകളുണ്ട് വരുന്ന വഴിക്ക്. നമുക്ക് അത് എല്ലാം പുതുമയുള്ള കാഴ്ചകളാണ്. അപ്പൊ ഒരുപാടുണ്ട് കാണാൻ വേണ്ടിയിട്ട്. വരുവാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസത്തേക്ക് ഒന്ന് വന്നാ പോരാ, ഒരുപാട് കാണാനുണ്ട്. സോ ബാക്കിയുള്ള കാഴ്ചകൾ നമുക്ക് വയ്യേ കാണാം. ഓക്കെ, നമ്മളെന്തായാലും നേരെ മൂന്നാറിലോട്ട് കയറാൻ പോവാണ്. പിന്നെ നമ്മൾ മാസ്ക് ഒക്കെ ഇടുന്നുണ്ട് കേട്ടോ. മാസ്ക് ഇടുന്നില്ല എന്നൊന്നും ആരും വിചാരിക്കേണ്ട, മാസ്ക് ഒക്കെ ഇടുന്നുണ്ട്. സേഫ്റ്റി കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് തന്നെയാണ് പോകുന്നത്. വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മാസ്ക് വരുന്നതാണ്. ഓക്കെ. അപ്പോൾ നമ്മളെ വണ്ടി നമ്മൾ എബിൻ്റെ വണ്ടിയിലാണ് വന്നിട്ടുള്ളത്. എബിൻ്റെ വണ്ടി എടുത്തിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം ഇനി നമുക്ക് ഏതായാലും നേരെ മൂന്നാർ വിടാം. ഓക്കെ but no one knows what I know, what I know. She'll chew you up and spit you out. She'll take your soul without a doubt. അവ
അപ്പൊ നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് റോഡ് സൈഡില് ഇതിനെന്താണ് പറയലെന്ന് അറിഞ്ഞൂടാ. ചില സ്ഥലത്ത് നൊങ്ക് എന്ന് പറയും, ചില സ്ഥലത്ത് ഇതിനെന്താണ്, എബിന്റെ നാട്ടിൽ എന്താ പറയാ, പനങ്കരിക്ക് എന്ന് പറയും, നമ്മളവിടൊക്കെ നൊങ്ക് എന്ന് പറയും. അപ്പൊ അത് കഴിക്കണം എന്ന് പറഞ്ഞിട്ട് വണ്ടി സൈഡാക്കി അത് കഴിച്ചോണ്ടിരിക്കുന്നല്ലേ. പിന്നെ അടിപൊളിയാ, എനിക്ക് തരുമോ ഒരു പീസ്? തരുമോ ഓക്കെ, അടിപൊളി. നിന്റെ തോല് ഒഴിവാക്കണം അല്ലേ, അടിപൊളി. നല്ല തണുപ്പ് ഒന്ന് പനങ്കരിക്ക് അഥവാ നൊങ്ക്, എന്താ രസം, നല്ല തണുപ്പുള്ള നൊങ്ക്. അത് ഈ തണുപ്പുള്ള കാലാവസ്ഥയിൽ ഇതൊരു അടിപൊളി തന്നെ കേട്ടാ. കണ്ടില്ല, ആക്രാന്തം കൂട്ടി തിന്നല്ലേ ഷാസും. ഫസ്റ്റ് ടൈം ലേബിനും ഫസ്റ്റ് ടൈം ആയിട്ട് നൊങ്ക് തിന്ന. ഇവൻ ഈ ട്രിപ്പിൽ ഫുള്ള് ഫസ്റ്റ് ടൈം ആണല്ലോ. ഗൈസ് ഈവൻ ഉണ്ടല്ലോ, ഇവന് ഫസ്റ്റ് ടൈമാണ് മൂന്നാറ് വരുന്നത്, ഫസ്റ്റ് ടൈമാണ് നൊങ്ക് തിന്നത്. ഇനി എന്താടാ അഞ്ച് ചെയ്യാത്ത, എന്താ ഈ ട്രിപ്പിൽ ഫുള്ള് നമ്മള്. ഇവൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാത്ത കുട്ടിയാണെന്നൊക്കെ ഇവൻ പറയണേ. പക്ഷെ ഇവൻ വലിയൊരു ട്രാവലർ ആണ് കേട്ടോ, നമ്മളെ പോലെ ഒന്നല്ല, വലിയ വലിയ ട്രാവലറാ. തായ്ലൻഡ്, മലേഷ്യ, അങ്ങനെ ഫുൾ ഇന്റർനാഷണൽ ട്രിപ്പ് പോകുന്ന ഒരാളാണ്. അല്ലെങ്കിൽ ഞാൻ തള്ളൂലെന്നുള്ളത് കാണുന്നവർക്ക് എല്ലാവർക്കും. അപ്പൊ ഞങ്ങൾ ഇത് കഴിച്ചതിന്റെ ശേഷം നമുക്ക് കാണാം കേട്ടോ. ഓക്കെ, നമുക്കൊരു സബ്സ്ക്രൈബർ ഉണ്ടാക്കി തരും. ആള് ചോദിച്ചു നമ്മള് വീഡിയോ എടുക്കണം കണ്ടിട്ട് ഇത് എന്താണ്, യൂട്യൂബ് ചാനലാണോ? അപ്പൊ നമ്മളെ എബിന് നമുക്കൊരു സബ്സ്ക്രൈബർ ഉണ്ടാക്കി തരാം. ഓ, ഫോണിഞ്ഞ് പൊട്ടാനില്ലല്ലോ. ഹംഗ്രി ട്രക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അല്ല സെർച്ച് ചെയ്തിട്ട് ഒരു സബ്സ്ക്രൈബർ ഉണ്ടാക്കി തന്നു മഹാനായ എബിൻ. എബിൻ താങ്കൾ ഒന്ന് ഇങ്ങോട്ട് നോക്കൂ. താങ്ക് യു. ഓക്കെ ഗായ്സ്, ഇപ്പം നമ്മൾ എന്താ പറയുക, മൂന്നാർ എവിടെയും നിന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി ക്ലൈമറ്റ്, ഇതിനേക്കാളും നല്ല അടിപൊളി ക്ലൈമറ്റ് ആണ് വട്ടവടയിൽ എന്ന് പറഞ്ഞു. സോ മൂന്നാറിനൊരു 40-43 കിലോമീറ്റർ എന്താണ് ഉള്ളത്. സോ അവിടേക്ക് പോയി കൊണ്ട് നിൽക്കുകയാണ്. ഇൻ ബിറ്റ്വീൻ നമ്മുടെ മാട്ടുപെട്ടി ഡാം എന്ന് പറയുന്നുള്ള ആ ഒരു സ്ഥലം എത്തിയിട്ടുണ്ട്. അടിപൊളി വ്യൂ ആണ് ഇവിടെ ഒരു പാല. ഞാൻ ഒരു കാര്യം കേട്ടെ, ഞാനാണ് ബ്ലോഗ് ചെയ്യണത്. അതൊക്കെ ശരി തന്നെ, പക്ഷെ എന്നെ ഇതിന്റെ അകത്ത് കൂട്ടിയല്ലോ, അതാണ് കഴിഞ്ഞ എന്റെ ചാൻസ് പോയി. സോ എന്താ പറയാ, ഒരു നല്ലൊരു അടിപൊളി സ്ഥലത്ത് എത്തിയേക്കാണ്. ഒരു ഇൻ ബിറ്റ്വീൻ എന്താ പറയുക, നല്ലൊരു മാട്ടുപെട്ടി ഡാമിനോട് ക്ലോസ് ചെയ്തുകൊണ്ടൊരു നല്ലൊരു ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാന്ന് വിചാരിച്ചു. ഞാൻ കണ്ടപ്പോൾ നല്ല അടിപൊളിയായിട്ട് തോന്നി, നല്ലൊരു എക്സ്പീരിയൻസ്. അപ്പൊ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാന്ന് വിചാരിച്ചു. സോ ഇതാണ്, ഇതാ അടിപൊളി ഡാം അല്ലേ. ഡാം ഇതിലല്ലടാ ബോട്ടിംഗ് ഉള്ളത്, ഈ ഡാമിലാണോ ബോട്ടിംഗ്? ഇതിലാണ് അടിപൊളി. ഈ ഡാമിലാണ് ബോട്ടിംഗ്, ബോട്ടിംഗ് ആണ് നമ്മുടെ പറയുന്നത്. മൂന്നാറിലെ സ്ഥിരം ആളായ പറയുന്നത്, പിന്നെ മൂന്നാറില് ഒരു മാറ്റില്ലല്ലോ. ആളിതായ ഈ ഇതിന്റെ താഴെയായിട്ട് കൊറേ റൂംസ് ഒക്കെ ഉണ്ട്, അതിന്റെ ഉള്ളിലൊക്കെ കേറിയെന്നും പറയുന്നുണ്ട്. തള്ളാണെന്നാവോ അറിഞ്ഞൂടാ, ഇവിടുത്തെ പാർക്കിന്റെ പണിയൊക്കെ നമ്മുടെ പുള്ളിക്കാരനാണ് എടുത്തത്. അപ്പൊ ഗൈസ്, നമ്മള് വട്ടവട പോകുന്ന വഴിക്ക് എന്താണ് പിന്നെ എക്കോ പോയിന്റ് ഇല്ല, എക്കോ പോയിന്റ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് നിർത്തിയിട്ടുണ്ട്. നമ്മൾ പോകുന്ന റോഡ് സൈഡ് തന്നെയാണ്, അതായത് മൂന്നാറിന്ന് വട്ടവട പോകുന്ന റോഡ് സൈഡ് തന്നെയാണ്. എബിൻ പറഞ്ഞത് എക്കോ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ എന്താണ് എബിന, എന്താണ് എന്താണ് ഇവിടെ പറയേ. നമ്മളിപ്പോ ഇവിടെ എന്താണോ പറയുന്നത് അത് തിരിച്ച് റിട്ടേൺ അടിക്കും, തിരിച്ച് റിട്ടേൺ അടിക്കും. അതായത് അതാണ് എക്കോ, എക്കോ പോയിന്റ് ഇല്ല. ജപ്സീർന്ന് പറഞ്ഞാൽ തിരിച്ച് ജപ്സീർന്ന് വരും. അത് പറഞ്ഞിട്ടില്ലാന്നുണ്ടെങ്കിൽ എന്റെ ചെള്ള പൊട്ടിക്കൂട്ടാ. നടക്കിച്ചു നടക്കാൻ കേട്ടെ. അപ്പൊ പ്രകൃതിനെ തെറി വിളിച്ചാ പ്രകൃതിക്ക് തിരിച്ചും വിളിക്കാനുള്ള ഒരു അവസരം അവസരമാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം, സെറ്റ് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, പക്ഷെ ഈ സംഭവം ഭയങ്കര അടിപൊളി വ്യൂ അല്ലേ. ഏഹ് നോക്ക് അവിടെ മുകളില് ഫുള്ള് കോട, കൂടാ ജഫ്സീർന്ന് വിളിച്ച, ജഫ്സീർന്ന് വിളിച്ചാ തിരിച്ച് ജഫ്സീർന്ന് വിളിക്കുന്നല്ലേ പറഞ്ഞത്. പക്ഷേ ഇൻ കേസ് ഇനി എക്കോ വന്നിട്ടില്ലെങ്കിലും ഗൈസ് ഈ സ്ഥലം ഒരു രക്ഷയല്ല കേട്ടോ. അത് നോക്ക്, ഇതെന്താ ശരിക്കും തടാകം അല്ലേ, തടാകം നോക്ക്, അടിപൊളി സ്ഥലം കേട്ടോ. മൂന്നാറിന്ന് വട്ടവട പോകുന്ന റൂട്ടിലാണ് എക്കോ പോയിന്റ് ഉള്ളത്.
ആ റോട്ട് തന്നെയാണ്. അതായത് ഇതിനായിട്ട് വേറെ ഓടൊന്നും വേണ്ട, നമ്മൾ പോകുന്ന വഴിക്ക് തന്നെയാണ്. അപ്പം എന്തായാലും ഇവിടെ വരുന്നവര്, മൂന്നാറ് വരുന്നവര് ഇവിടെ വരണം. അടിപൊളി സ്ഥലമാണ്. എക്കോ വരുമോ ഇല്ല എന്നുള്ളത് നമുക്ക് നോക്കാം. അന്ന് കൂ അവിടെ എല്ലാരും കൂണ്ട്. തിരിച്ച് തിരിച്ച് വരുന്നില്ലല്ലോ, എക്കോ വരുന്നില്ലല്ലോ. യെസ്, തിരിച്ച് എക്കോ വരുന്നുണ്ട് കേട്ടോ ഗൈസ്. ആ ഓക്കെ ഓക്കെ, ആ പുള്ളിക്കാരൻ കൂവി. അപ്പൊ അവിടുന്ന് തിരിച്ച് ആ കൂവൽ ഇങ്ങോട്ട് വരുന്നുണ്ട്. എബി കൂവടാ, നമ്മൾ കൂവ്. യെസ്, ഇങ്ങക്ക് കേക്കുന്നുണ്ടോന്ന് അറിഞ്ഞൂടാ. ഇവിടുന്ന് നമ്മൾ കൂക്കുമ്പോ കൂവുമ്പോ അവിടുന്ന് അതേപോലെ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഓക്കെ, ആ പൊളി വരുന്നുണ്ട് കേട്ടോ ഗൈസ്. നമ്മള് വെറുതെ തെറ്റിദ്ധരിച്ചു. എബിൻ പറഞ്ഞ പോലെ തന്നെ ഒരു കാര്യം പറയൂല അല്ലേ. ഓക്കെ ഓക്കെ, അപ്പൊ വരുന്നുണ്ട് കേട്ടോ. തെറി വിളിക്കണ്ട കേട്ടോ, വേറെ എന്ത് വേണേലും വിളിച്ചു. എന്നാ ഷാസ് വിളിക്കടാ. ഓക്കെ സെറ്റ്. അതായത് ആയിക്കോ, പക്ഷെ ഇതിൽ കിട്ടുന്നുണ്ടോന്ന് അറിഞ്ഞൂടാ. ഓക്കെ, യെസ്, നിങ്ങൾക്ക് ഇതിൽ റിട്ടേൺ കേൾക്കുന്നുണ്ടോ, എക്കോ റിട്ടേൺ കേൾക്കുന്നുണ്ടോന്ന് അറിഞ്ഞൂടാ. പക്ഷേ സത്യമാണ് കേട്ടോ, എക്കോ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് പറയുന്ന എന്ത് സംഭവം അതുപോലെ തന്നെ റിട്ടേൺ വരുന്നുണ്ട്. അടിപൊളി. അപ്പോൾ ഗൈസ്, നമ്മൾ ഏകദേശം വട്ടവട എത്താറായിട്ടുണ്ടായത്. ഒരു 10 കിലോമീറ്ററും കൂടെ ഉണ്ടാവും വട്ടവടക്ക്. ഇപ്പോ റൂട്ടമ്മല് ഫുള്ള് നല്ല അടിപൊളി കോട അല്ലേ. എന്താ തണുപ്പ്, നമ്മളിങ്ങനെ വണ്ടിന്റെ ഗ്ലാസ് ഒക്കെ 4 ഗ്ലാസും തുറന്നിട്ടിട്ട് അടിച്ചു പൊളിച്ച് പോവാണ് കേട്ടോ. കോട തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് നല്ല മിസ് ചെയ്യുന്ന, നല്ലൊരു ചൂട് കട്ടൻ ചായ നല്ല അടിപൊളിയായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നല്ലൊരു ഓംപ്ലേറ്റ്, ഒരു രക്ഷയുണ്ടാവില്ല. നമുക്ക് നോക്കാം, ബ്രെഡ് ഓംപ്ലേറ്റ് ഒക്കെ ഇവിടെ കിട്ടും. ഒരുപാട് എന്താ പറയാ, വല്ലാത്തൊരു ഫീലാണ്. കോടന്റെ ഉള്ളിലൂടെയാണ് ഇപ്പൊ പോയി കൊണ്ടിരിക്കുന്നത്. ഈ രണ്ട് ലൈനും വെച്ച് ഞങ്ങൾ കൊറേ നേരമായി പാടിക്കൊണ്ടിരിക്കുകയാണ്. എനിവേ, നമ്മള് വട്ടവടയിലേക്ക് എത്താറായി തോന്നുന്നു. നമ്മുടെ എബിൻസ് ഇടക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു, അതായത് നമ്മുടെ കേരളത്തിൽ തന്നെ നമ്മള് പാസ് ചെയ്യുന്ന സമയത്ത് തമിഴ്നാട് കേറിയിട്ട് കേരളത്തിലേക്ക് തന്നെ എത്തുന്ന ഒരു പ്ലേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിവേ, നമ്മൾ ആ ഒരു ഏരിയയിലേക്കാണ് ഇപ്പൊ എത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണാം. ഇവിടെ താങ്ക് യു ഫോർ വിസിറ്റിംഗ്. താങ്ക് യു. സോ നമ്മളിപ്പോ ഇവിടെ കോട നോക്കടാ, ഒരു രക്ഷയില്ല അല്ലേ. കോട ഒരു രക്ഷയില്ല, അടിപൊളിയായിട്ടുണ്ട്. അത് ഇപ്പോഴത്തെ സമയമാണ്. ഇപ്പൊ നമ്മള് തമിഴ്നാട്ടിൽ കൂടെ പോണേ. ഇപ്പൊ നമ്മള് തമിഴ്നാട്ടിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി കുറച്ച് കഴിഞ്ഞാൽ കേരളം തന്നെ എത്തൂല. അടിപൊളി. ഇവിടെ വ്യൂപോയിന്റ് എന്തെങ്കിലും ഉണ്ടോ? ഗൈസ്, അങ്ങനെ ഫൈനലി ഞങ്ങള് വട്ടവട എത്തിയിട്ടുണ്ട്. കണ്ടില്ലേ, ജാക്കറ്റ് ഒക്കെ ഇട്ട്, ഭയങ്കര തണുപ്പ് കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മള് ഊട്ടിയൊന്നും ഒന്നുമല്ല അല്ലേ. അതായത് മൂന്നാറല്ല കേട്ടോ ശരിക്കും കാണണ്ട്. മൂന്നാറിൽ വരുന്നവരെല്ലാരും വട്ടവട വരണം അല്ലേ. അതെ, മൂന്നാറിന്ന് കറക്റ്റ് ഒരു 42 കിലോമീറ്റർ ഉണ്ട് ഇങ്ങോട്ടേക്ക്. ഒരു രക്ഷയില്ല, അടിപൊളി വൈബാ. നമ്മളിപ്പോ നിൽക്കുന്നത് ഞങ്ങൾ ഇന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്ന റിസോർട്ടിന്റെ ഫ്രണ്ടിലാണ് കേട്ടോ. എന്താ പറയാ, അടിപൊളി വൈബ്. രക്ഷയില്ല, കാരണം നമ്മള് എന്താ പറയാ, കുറച്ചൊരു റിസ്ക് എടുക്കാൻ റെഡിയാണ്. ഇപ്പൊ അങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് ഒരുപാട് ബ്ലോക്ക് ഉണ്ടായിരുന്നു, ഒരുപാട് റോഡ്. അതായത് ഞങ്ങൾ ഏകദേശം 42 കിലോമീറ്റർ മൂന്നാറിന് ഇങ്ങോട്ടേക്ക് കവർ ചെയ്യാന് 2.5-3 മണിക്കൂറോളം സമയം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോ പക്ഷെ എന്തായാലും അത്രയും എന്താ കഷ്ടപ്പെട്ട് വന്നത് ഒരു വെർത്താണ്. അടിപൊളി ക്ലൈമറ്റ് അടിപൊളിയാണ്. പിന്നെ ഇപ്പൊ ഞങ്ങള് താമസിക്കുന്ന റിസോർട്ട് അടിപൊളിയാണ്. എല്ലാം കൊണ്ടും സൂപ്പർ ആണ്. അപ്പോ എന്താ പറയാ, ഇവിടുത്തെ ഫീലും എല്ലാത്തൊരു ഫീലാണ്. നമ്മൾ ഒരിക്കലും എന്താ പറയാ, അത് ഈ ഒരു വ്ലോഗ് കാണുമ്പോ നിങ്ങൾക്ക് എത്രത്തോളം അത് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളത് അറിഞ്ഞൂടാ. പക്ഷെ ഇവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട സംഭവമാണ്. ഇവിടെ വന്ന കാണാൻ ഒരുപാട്.
അങ്ങോട്ടേക്കുള്ളൊരു അങ്ങോട്ടേക്കുള്ള ഈ റിസോർട്ടിന്റെ ഒരു സൈഡിലുള്ള ഒരു വ്യൂ ആണ്. ഫുൾ കോട. ഇതാണ് നമ്മൾ ഇന്ന് താമസിക്കുന്ന റിസോർട്ട്. നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോ നമുക്ക് അങ്ങനെ റിസോർട്ട് ഒന്ന് കാണിക്കാറാ. കുറച്ച് മഴ ചാറ്റലുണ്ട്. മഞ്ഞ് പെയ്യുന്നതാണോ? അതെ 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 അതെ. ഏതായാലും നമുക്ക് അങ്ങോട്ടേക്ക് പോയി നോക്കാം. നമ്മുടെ എബിൻ സാർ അവന്റെ ഫ്രണ്ടിനോട് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നു. എബിന്റെ ഏതാ ഫ്രണ്ട്? എന്താ? മാരിയണ്ണനാ. മാരിയണ്ണന്റെ ആണ് അവിടുത്തെ വലിയ പുള്ളിയാണ്. ഡ്രീം വാലി റിസോർട്ട്. അതെ, ഡ്രീം വാലി റിസോർട്ട്, വട്ടവട. വട്ടവട. യെസ്. ഇത് കണ്ടില്ല ഞങ്ങളെ? നമ്മളിന്ന് താമസിക്കാൻ പോകുന്ന റിസോർട്ടാണ്. അതായത് ഇവിടുത്തെ എടുത്ത് പറയേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഒരു രക്ഷയില്ലാത്ത വ്യൂ. വ്യൂല കണ്ടില്ല, കോട കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം കാണുന്നതെന്ന് അറിയില്ല. എബിനും ഷാസൊക്കെ അവിടെ പോയിട്ടുണ്ട്. പിന്നെ ഇവിടെ എടുത്ത് പറയേണ്ട വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ വട്ടവടയിൽ ഫുള്ള് നമ്മളെ കൃഷിയാണ്. മെയിൻ വെജിറ്റബിളിൻ്റെ ഒരു മെയിൻ ഏരിയ ആണ്. ഒരുപാട് സംഭവങ്ങളുണ്ട്. ക്യാരറ്റ്, അതുപോലെ പിന്നെ നമ്മളെ സ്ട്രോബെറി ഒക്കെ കൃഷി ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് പോയിട്ട് കാണാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. നമ്മൾ നോക്കുന്നുണ്ട്. എബിൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, മാരിയണ്ണൻ എന്ന് പറയുന്നത്. അപ്പോൾ പുള്ളിനേറ്റ് കണക്ട് ചെയ്തിട്ട് നമുക്ക് എങ്ങോട്ടെങ്കിലും പോകാൻ പറ്റുമോ, ഏതെങ്കിലും തോട്ടത്തിൽ പോകാൻ പറ്റുമോ എന്ന് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ബാക്കി നിങ്ങൾ എന്തായാലും ഇവിടുത്തെ വിഷ്വൽസൊക്കെ ഒന്ന് കാണി. ഓ, കിട്ടില്ല. മൊത്തം നമ്മുടെ അണ്ടർലാണ്. അതാണ് നമ്മുടെ മാരിയണ്ണ. മാരിയണ്ണ ഫോണല്ലേ? ഏ തലൈവ. എബിന്റെ ബടാ ദോസ്താണ്. ഈ ഏരിയയിൽ എന്ത് പ്രശ്നം? മാരിയണ്ണനെ വിളിച്ചാ മതി. അടിപൊളി. ബ്രാഞ്ച് സെക്രട്ടറിയാണ് വട്ടവടത്തെ. ഓ അടിപൊളി. സ്ഥലം അടിപൊളി. ഒരു രക്ഷയില്ല. കോട നോക്കാണി. ഇത് കണ്ടില്ല ഞങ്ങള്? ഇവിടുന്ന് നോക്കിയാലുള്ളൊരു വ്യൂ, സൂപ്പർ വ്യൂ തന്നെയാണ് കേട്ടോ. ഇവിടെ കോടയാണ് കണ്ട. ഈ ഭാഗം ഫുള്ള് ഇപ്പൊ കോട. ഇങ്ങോട്ടേക്ക് ഇങ്ങനെ വന്നോണ്ട് നിൽക്കുന്നുണ്ട്. പിന്നെ അവിടെ താഴത്തൊക്കെ ഫാമിലി ഉണ്ട്. ഇന്ന് ഇവിടെ സ്റ്റേ ചെയ്യുന്ന ഫാമിലിയൊക്കെ അവിടെ ഉണ്ട്. ഇതൊക്കെ വരെ പ്രോപ്പർട്ടി തന്നെയാണ്. കണ്ടില്ല ഞങ്ങള് റിസോർട്ട്? ഡ്രീം വാലി റിസോർട്ട് എന്നാണ് ഇതിൻ്റെ പേര്. ഇതിൻ്റെ ഡീറ്റെയിലൊക്കെ ഞാൻ നമ്മളെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ. ഇവിടെ ഈ തണുപ്പത്ത് എന്താ പറയുക, അവർക്ക് കുളിക്കാനൊരു പൂളൊക്കെ ഉണ്ട്. കണ്ടില്ല ഞങ്ങൾ? ഈ ഫ്രണ്ടിൽ ഫുള്ള് കോട, ഒരു അടിപൊളി പൂളും, സൂപ്പർ പൂൾ. കണ്ടില്ലേ വ്യൂ? ഭയങ്കര വെള്ളം കുറവാണ് അല്ലേ? സാധാരണ രീതിയിൽ നമുക്ക് ഇതിനകത്ത് ഇറങ്ങാൻ പറ്റില്ല. നമ്മുടെ നാട്ടിലെ ക്ലൈമറ്റിലേക്ക് ഇത് മാറ്റും. മാറ്റൂലേ? ഓ അടിപൊളി. ഞങ്ങൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ചിട്ട് വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കണ്ടന്റ് ആയി ഈ വീഡിയോ അല്ലേ. ഞങ്ങൾ മൂന്നാറ് മുതൽ, മൂന്നാറല്ല മറ്റേ ചീയപ്പാറ, എന്താ ചീയപ്പാറ, ചീയപ്പാറ വാട്ടർഫോൾസ് മുതൽ തുടങ്ങിയിട്ട് ഇപ്പൊ ഞങ്ങൾ ഇപ്പൊ എത്തി നിൽക്കുന്നത് വട്ടവട ഡ്രീം വാലി കൊട്ടാക്കമ്പൂര് ഡ്രീം വാലി എന്ന റിസോർട്ട് റിസോർട്ടിലാണ്. അപ്പോ ഇന്നത്തെ സ്റ്റേ ഇവിടെയാണ്. ഞങ്ങൾ ഇന്ന് ഇവിടെ അടിച്ച് പൊളിക്കാൻ പോവാണ്. അപ്പോ അതൊന്ന് വീഡിയോയിൽ ഞങ്ങൾ കാണിക്കണില്ല. അടിപൊളി ക്ലൈമറ്റ് ആണ്, നല്ല തണുപ്പുണ്ട്, കൈയും കാലൊക്കെ വറക്കുന്നുണ്ട്. അപ്പോ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിരിക്കണെന്ന് വിചാരിക്കുന്നുണ്ട്. എന്താ അഭിനയം എന്തെങ്കിലും പറയാനുണ്ടോ? എന്താ പറയാ, അമേസിംഗ് ഡേ. ഞങ്ങൾ പറഞ്ഞ കാര്യം എന്താ പറയാ, സ്റ്റാർട്ടിങ്ങിലുള്ള ആ സർപ്രൈസ് ഇതായിരുന്നു. എങ്ങനെയുണ്ട് കോടാ? ഇവന് സത്യം പറഞ്ഞാലുണ്ടല്ലോ, സർപ്രൈസ് സർപ്രൈസ് എന്ന് പറഞ്ഞിട്ട് ഇനി ഇവിടെ വരെ കൊത്തിച്ചിട്ട് ഞാൻ ഇപ്പൊ അതിന്റെ എന്നതിന്റെ മുന്നേ ചോദിച്ചു എന്താണ് സർപ്രൈസ് എന്ന്. ഒന്നുമില്ല, പറ്റിച്ചെന്ന് പറയാനാ. പക്ഷെ ഇവനാണ് ഈ ഒരു റിസോർട്ടൊക്കെ സെറ്റാക്കി നമ്മളിവിടെ കൊടുന്നത്. അതിന് ബിഗ് താങ്ക്സ് ഉണ്ട് മുത്തെ. അപ്പോ എന്താ പറയാ, അമേസിംഗ് 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 ഡേ ആയിരുന്നു. ഡേ ഓഫ് മൂന്നാർ എന്ന് പറയുന്നത് അടിച്ചു പൊളിച്ചിട്ടുണ്ട്, ഒരിക്കലും മറക്കാൻ പറ്റില്ല. അതിന് നമ്മളെ എബിനാണ് ഫുൾ ക്രെഡിറ്റ് നമ്മൾ കൊടുക്കണ്ടേ അല്ലേ. ഇവിടെ മഞ്ഞുമഴയാണോ എന്താന്ന് അറിഞ്ഞൂടാ, ഇങ്ങനെ പെയ്തോണ്ട് പറ്റുന്നില്ല. അപ്പൊ ഇനി നമ്മൾ കൂടുതലൊന്നും പറയുന്നില്ല. നമ്മളെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോന്റെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യട്ടെ, എന്താണ് എങ്ങനെയാണെന്നുള്ളത്. എന്നാലും നമുക്ക് അടുത്ത വീഡിയോയിൽ ഒന്നും കൂടെ ഉഷാറാക്കാൻ പറ്റുള്ളൂ.
അപ്പൊ ഏതായാലും അടുത്തൊരു വീഡിയോ മാറ്റി വീണ്ടും ഞങ്ങൾ വരും. ഞങ്ങൾ തന്നെ വരും. സന്ധിക്ക വരേക്കും വണക്കം. ഓക്കെ, അപ്പൊ ഓക്കെ ഗൈസ്, സൈനിങ് ഓഫ് ഫ്രം ബൈ. What I know.